സഭയുടെ മാതാവ് മറിയത്തെ എല്ലാവരും അമ്മയായിട്ടാണ് കരുതുന്നത് ഓരോ വിശ്വാസിക്കും മറിയം പ്രിയപ്പെട്ടൊരമ്മയാണ് ഇതുപോലെ സഭയ്ക്കും മറിയം പ്രിയപ്പെട്ട അമ്മ തന്നെയാണ് എന്നാൽ മറിയം സഭയിലെ അംഗവും കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ടാമത്തിക്കാൻ സുനഖദോസ് മാതാവിനെ കുറിച്ച് ഒരു പ്രത്യേക പ്രമാണരേഖ വേണമെന്ന് പലരും ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറാവാതെ മാതാവിനെക്കുറിച്ച് ലുമൻ ജെൻസിയും ജനതകളുടെ പ്രകാശം സഭ എന്നതിനെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ അവസാനത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു അതിൻ്റെ അർത്ഥം അമ്മ സഭയിലെ അംഗമാണ് ഒപ്പം സഭയുടെ മാതാവാണ് സഭയുടെ മാതൃക കൂടിയാണ് അമ്മ എങ്ങനെയാണ് സഭയുടെ മാതാവാകുന്നത് വേദപുസ്തകങ്ങളൊരു കൃത്യമായിട്ട് പറയുന്നുണ്ട് മറിയം യേശുവിൻ്റെ അമ്മയാണ് അതാണ് ബൈബിൾ നമുക്ക് തരുന്ന സന്ദേശം മറിയം യേശുവിൻ്റെ അമ്മയാണ് യേശുവാണ് ക്രിസ്തു യേശു ക്രിസ്തു വരാനിരിക്കുന്ന രക്ഷകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചിരിക്കുന്ന രക്ഷകനാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ അമ്മയാണ് മറിയം എന്നത് വളരെ വ്യക്തമാണ് അപ്പോൾ മറിയം എങ്ങനെയാണ് സഭയുടെ അമ്മയാകുന്നത് സഭ എന്താണ് എന്നതിനെക്കുറിച്ച് എഫ് എസ് വരക്കുള്ളിൽ ലേഖനം അഞ്ചാം അധ്യായത്തിൽ ബൗലോ സപ്സ്വലൻ പറഞ്ഞു വെക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിന് ജന്മമേകിയ അമ്മ അമ്മ തന്നെയല്ലേ ക്രിസ്തുവിന് മൗതിക ശരീരമായ സഭയുടെയും അമ്മ യേശുവിൻ്റെ അമ്മ അതുകൊണ്ട് മൗതിക ശരീരമായ സഭയുടെയും അമ്മയാണ് എന്നതിന് രണ്ട് പക്ഷമില്ല അപ്പോൾ മറിയം സഭയുടെ അമ്മയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സത്യം വേദപുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം സഭ രൂപം കൊള്ളുന്നത് കുരിഞ്ചുവട്ടിലാണ് യോഹന്നാനും മാതാവും ഉണ്ടായിരുന്നു അവിടെ വെച്ച് മറിയത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ദാ സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ യോഹന്നാനോട് പറയുന്നുണ്ട് ഇതാ നിൻ്റെ അമ്മ സഭയുടെ ആരംഭവേളയിൽ മറിയത്തെ യോഹന്നാൻ്റെ മാത്രമല്ല യോഹന്നാൻ എല്ലാ വിശ്വാസികളുടെയും പ്രതിനിധിയായിട്ടാണ് അവിടെ നിലകൊള്ളുന്നത് അവരുടെ അമ്മയായിട്ട് മറിയത്തെ അവതരിപ്പിക്കുകയാണ് മറിയം എല്ലാവരുടെയും അമ്മയായിട്ട് മാറുന്നുണ്ട് നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനായിലെ കല്യാണവേളയിൽ വിവാഹവേളയിൽ അമ്മയെ യേശു അഭിസംബോധന ചെയ്യുന്നത് സ്ത്രീ എന്നാണ് പലർക്കും അത് വിഷമം പിടിച്ചൊരു കാര്യമായിട്ട് തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് മറിയത്തെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രണ്ട് സ്ഥലങ്ങളിലാണ് മറിയം പ്രധാനമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഒന്ന് പരസ്യ ആരംഭമായ കാനായിലും പരസ്യ അവസാനമായ കുരിശൻ ചുവട്ടിലും രണ്ട് സ്ഥലത്തും മറിയത്തെ അഭിസംബോധന ചെയ്തത് സ്ത്രീയെ എന്നാണ് എന്താണ് ആ അഭിസംബോധനയുടെ അർത്ഥം സ്ത്രീ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സർപ്പത്തിൻ്റെ തല തകർക്കുന്ന പുത്രന് ജന്മം സ്ത്രീയെക്കുറിച്ച് ഉൽപ്പത്തിയിൽ ആദ്യത്തെ സ്ത്രീയെ ഹവായി നമ്മൾ കാണുന്നു പിശാദിന് സാത്താന് ചെവി കൊടുത്ത ഒരു സ്ത്രീ എന്നാൽ ഇതാ മറിയം രണ്ടാമത്തെ ഹവ സെക്കൻഡ് ഈഫ് ഈ സ്ത്രീ ആകട്ടെ ദൈവവചനത്തിന് കാതുകൊടുത്തവളാണ് ആദ്യത്തെ സ്ത്രീ അവർ അമ്മയായിരുന്നുവെങ്കിൽ അല്ല അവരുടെ അമ്മയായിരുന്നുവെങ്കിൽ ഇതാ പുതിയ ദൈവദിനത്തിൻ്റെ അമ്മയായിട്ട് നേരി മാറുന്നു അതുകൊണ്ടാണ് മറിയത്തെ സ്ത്രീ എന്ന് വിളിക്കുന്നത് അല്ലാതെ ബഹുമാനമില്ലാതെ നടത്തുന്ന ഒരു അഭിസംബോധന രീതിയല്ല സ്ത്രീ ഇനി മുതൽ യേശുവിൻ്റെ അമ്മ എല്ലാവരുടെയും അമ്മയാണ് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും അമ്മയാണ് എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണ് നമ്മൾ അവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇതാ നിൻ്റെ അമ്മ എന്നുള്ള ഇടപെടലിനോട് ചേർന്ന് വായിക്കേണ്ട ഒരു കാര്യം ഖാനായിൽ അമ്മ ഇടപെടുന്നു എല്ലാവരുടെയും പ്രതീതി എന്ന ഓണമാണ് അമ്മ മധ്യസ്ഥയായിട്ട് അവിടെ വർത്തിക്കുന്നത് വീണ്ടും അപസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ ശിഷ്യന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിച്ച് സഭയുടെ ഉദ്ഘാടന വേളയിൽ അമ്മ അദ്ധ്യക്ഷയായി അവരുടെ എല്ലാവരുടെയും അമ്മയായി ഒപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ സഭയുടെ അമ്മയാണ് എന്നതിന് യാതൊരു സംശയവും ഇല്ല ഇതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ യശുദ്ധ പോൾ ആറാമൻ പാപ്പ മറിയത്തെ സഭയുടെ അമ്മയായി തന്നെ അവതരിപ്പിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിനെട്ടിൽ മറിയത്തിൻ്റെ സഭാമാതാവ് എന്നുള്ള ആ തിരുന്നാൾ പ്രഖ്യാപിക്കുന്നുണ്ട് എന്തൊക്കെയിലാണ് സഭയുടെ ഉദ്ഘാടനം നടക്കുന്നത് അത് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച പിറ്റേ ദിവസം സഭാമാതാവായ സഭയുടെ അമ്മയായ മറിയത്തിന് തിരുനാൾ സഭയിൽ കൊണ്ടാടുന്നു ഇനി എന്താണ് ഈ പ്രഖ്യാപനത്തിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ അർത്ഥം അമ്മ സഭാമാതാവാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അമ്മ സഭയുടെ ദൗത്യത്തിലും അമ്മ പങ്കുചേരുന്നുണ്ട് എങ്ങനെയാണ് സഭ ഇന്ന് തൻ്റെ ദൗത്യം നിറവേറ്റുന്നത് മൂന്ന് മാർഗങ്ങളിലൂടെയാണ് സാധാരണ പറയുക ലിത്തൂർജിയ മിനിസ്തീരിയോ ആൻഡ് മർത്തീരിയ അല്ലെങ്കിൽ ദിയാകോണിയ അങ്ങനെയാണ് പറയുക ഒന്ന് ലിത്തൂർജിയ ദിയാക്കോണിയ മർത്തീരിയ ഈ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് ലിത്തൂർജിയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ ആരാധനക്രമത്തിലൂടെയാണ് സഭ ഇന്ന് തൻ്റെ ദൗത്യം അവളുടെ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് വിശദീകരിക്കാനുള്ള ദൗത്യം നിറവേറ്റുന്ന ഒരു മാർഗമാണ് രണ്ടാമത്തെ മാർഗമാണ് ദിയാകോണിയ ശുശ്രൂഷ സഭ വ്യത്യസ്തമായ ശുശ്രൂഷകളിലൂടെ കാരുണ്യത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ തൻ്റെ ദൗത്യം ഭംഗിയായി നിറവേറ്റുന്നു മൂന്നാമത്തത് മർത്തീരിയ രക്തസാക്ഷിത്വത്തിലൂടെ സഭ തൻ്റെ ദൗത്യം ലോകത്തിന് വെളിപ്പെടുത്തിക്കൊടുക്കുകയാണ് ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സത്യത്തിൽ അമ്മയും ഈ മൂന്ന് വഴികളിലൂടെ യാത്ര ചെയ്തവളല്ലേ അമ്മ പ്രാർത്ഥനയുടെ മാതൃക തന്നെയാണ് അമ്മയുടെ പ്രാർത്ഥനകൾ നമുക്കറിയാം ഇതാ കർത്താവിൻ്റെ ദാസി എന്നുള്ള അമ്മയുടെ പ്രാർത്ഥന അമ്മയുടെ ഗീതം എലിസബത്തിനെ സന്ദർശിക്കുന്ന വേളയിൽ അമ്മ നടത്തുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ അമ്മയുടെ സ്തോത്ര ഗീതമെല്ലാം പ്രാർത്ഥനയുടെ വലിയ ഭാവങ്ങളാണ് പ്രാർത്ഥനയിലൂടെ സഭ ഇന്ന് വളരുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ അമ്മ അതിനു മുൻപേ തന്നെ ഈ സഭയുടെ മാതൃകയായി അമ്മയായി ഈ വഴിയിലൂടെ യാത്ര ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യം രണ്ടാമത്തത് ദിയാകോണിയ ശുശ്രൂഷ അമ്മ ശുശ്രൂഷയിലൂടെയാണ് തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ബന്ധുവായ എലിസബത്ത് വാർത്തയ്ക്കുന്നതിൽ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അമ്മ ഓടിച്ചു നിന്ന് അവിടെ ശുശ്രൂഷിക്കുന്നു മൂന്ന് മാസത്തോളം അവിടെ വസിക്കുന്നു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു ജീവിതത്തിലുടനീളം അമ്മ ശുശ്രൂഷയുടെ സാന്നിധ്യമായി ഹാനായൽ അമ്മയുണ്ടായിരുന്നു പുരുഷൻ്റെ വഴിയിൽ അമ്മ ഒപ്പം ഉണ്ടായിരുന്നു ശുശ്രൂഷയുടെ വലിയ ഭാവത്തോടെ അമ്മ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തത് മർത്തീറിയ അമ്മയും ഒരു പരിധിവരെ രക്തസാക്ഷി തന്നെയായിരുന്നു തൻ്റെ ഹൃദയത്തിൽ വാൾ പിളർക്കുമെന്നുള്ള സിമയോൻ്റെ പ്രവചനം അമ്മയുടെ ജീവിതത്തിൽ എന്നും യാഥാർത്ഥ്യമായിരുന്നു ഒരുപാട് വേദനകളുടെയും സങ്കടങ്ങളിലൂടെയും അമ്മ കടന്നു പോകുന്നുണ്ട് അപ്പോൾ സഭ സഭയുടെ ദൗത്യം നിറവേറ്റുന്ന ഈ മൂന്ന് മാർഗങ്ങളിലൂടെ അമ്മയും ചരിച്ചു അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ അമ്മ സഭയുടെ അമ്മ തന്നെയാണ് ഇനി ഇന്ന് എന്ത് സന്ദേശമാണ് അമ്മ സഭയ്ക്ക് നൽകുന്നത് എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മ ദൈവമാതാവാണെന്ന് പ്രഘോഷിക്കുന്നതിലൂടെ ഒന്നാമത്തത് സഭ എന്നത് വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് അമ്മ വിശ്വസിച്ചവളാണ് അമ്മയൊക്കെ ഒരു ചെലിസവത്ത് പറഞ്ഞത് അതുതന്നെയാണ് വിശ്വസിച്ച നീ ഭാഗ്യവതി അമ്മ വിശ്വസിച്ചവളാണ് അതുകൊണ്ട് സഭ സഭസഭയാകുന്നത് വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തെ വിശ്വസിക്കുമ്പോഴാണ് സഭാസമൂഹം രൂപപ്പെടുന്നത് അതുകൊണ്ട് അമ്മയുടെ സഭാമാതൃത്വം നമ്മൾ ഏറ്റു പറയുമ്പോൾ ഇന്നമ്മ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് വിശ്വാസത്തിൽ വളരാനും ആഴപ്പെടാനുമാണ് സഭയുടെ ശൈലി എന്തായിരിക്കണമെന്ന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അത് വിശ്വസിക്കുന്നൊരു സമൂഹമാണ് അമ്മ അമ്മ വിശ്വാസത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് എന്താണ് വിശ്വാസം അമ്മയുടെ വാക്കുകൾ ഇതാ കർത്താവിൻ്റെ ദാസി ദൈവഹിതത്തിന് ആമയൻ പറയുന്നതാണ് വിശ്വാസം അങ്ങനെ ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന ഒരു സമൂഹമായി സഭ മാറണം എന്നുള്ളതാണ് അതിന് അമ്മ മാതൃകയായി മധ്യസ്ഥയായിട്ട് നിലകൊള്ളുന്നു രണ്ടാമത്തെ കാര്യം അമ്മയിൽ നിന്നും സഭ ഉൾക്കൊള്ളേണ്ട വലിയ പാഠം ഒപ്പം നടക്കുന്നൊരമ്മ സഭയുടെ ദൗത്യം ഒപ്പം നടക്കലാണ് മറിയം ഒപ്പം നടന്നവളാണ് അമ്മയുടെ ജീവിതം ഉടനീളം ഒപ്പം നടക്കലായിരുന്നു സെലിഡിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഫ്രാൻസിസ് പാപ്പയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഒപ്പം നടക്കണം ദൈവജനത്തിൻ്റെ ഒപ്പം നടക്കണം അമ്മ എന്നും ഒപ്പം നടന്നവളാണ് യോസി പിതാവിൻ്റെ ഒപ്പം നടന്നു നഷ്ടപ്പെട്ട് യേശുവിനെ തേടി ഒപ്പമുണ്ടായിരുന്നു ഈശോയ്ക്ക് എന്തോ അസ്വസ്ഥതകളാണ് മാനസികമായി മാനസികമായെന്തോ തകരാറുള്ളതെന്നൊക്കെ കേട്ടപ്പോഴും അമ്മ ഓടിയെത്തുന്നുണ്ട് യേശുവിൻ്റെ അടുത്ത് കുരിശിൻ്റെ വഴിയിൽ അമ്മ ഒപ്പമുണ്ടായിരുന്നു ഒരു കുടുംബത്തിൻ്റെ വേദനയിൽ കാനായിൽ അമ്മ ഒപ്പമുണ്ടായിരുന്നു പ്രായം ചെന്ന എലിസബത്തിൻ്റെ ഒപ്പം അമ്മ ഉണ്ടായിരുന്നു ശിഷ്യന്മാർ നല്ല പ്രാർത്ഥനകളൊക്കെ അറിയാവുന്നവരായിരുന്നു പക്ഷേ ക്രിസ്തു മരിച്ചതോടെ യേശു മരിച്ചതോടെ പ്രാർത്ഥനയില്ലാണ്ടായി അമ്മ അവരോടൊപ്പമായിരുന്നു വീണ്ടും അവർ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂട്ടി ഒപ്പം നടക്കുന്നൊരമ്മ ഇത് തന്നെയായിരിക്കണം സഭയുടെ ദൗത്യവും ഒപ്പം നടക്കാനുള്ള വലിയൊരു നിയോഗം സഭയ്ക്കുണ്ട് അമ്മയിൽ നിന്ന് പഠിക്കേണ്ട സഭയുടെ മാതാവായ മറിയത്തിൽ നിന്ന് പഠിക്കേണ്ട രണ്ട് പാഠങ്ങൾ ഇതാണ് ഒന്ന് വിശ്വസിക്കുക രണ്ട് ഒപ്പം നടക്കുക അങ്ങനെ അമ്മ സഭയുടെ മാതാവായി മാറിയതുപോലെ സഭയ്ക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ മനുഷ്യരുടെയും അമ്മയായിട്ട് മാറാൻ സാധിക്കണം അമ്മ സഹിയോനൂട്ടിശാലയിൽ ശിഷ്യന്മാർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതുപോലെ ഇന്ന് സഭയ്ക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് അമ്മയോട് ചേർന്ന് മാധ്യസ്ഥം വഹിച്ച് അമ്മയുടെ പാഠശാലയിൽ ഇരുന്ന് പാഠങ്ങൾ പഠിക്കാൻ സഭയ്ക്ക് ആകട്ടെ